രാമനാഥാ, ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. എല്ലാവരും നിനക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞപ്പോ അമ്മാമ്മയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്റെ കുട്ടി വല്ലാതെ വേദനിച്ചില്ലേ? അച്ഛനാരാണെന്ന് വിളിച്ചു ചോദിച്ചപ്പോ തൊട്ടടുത്തുണ്ടായിട്ടും ചൂണ്ടിക്കാട്ടാനാകാത്ത നിസ്സഹായത, സഹിക്കാനായില്ല. താരല്ല, ആശ്വസിക്കുക. ഒരുപാട് വേദനിച്ചവനാ ഞാൻ. ഓർമ്മ വെച്ച നാളു മുതൽ കേട്ടുമടുത്തത് പിഴച്ചുപറ്റ മകനെന്ന്. കൂട്ടുകാരൊക്കെ കുത്തി നോവിച്ചപ്പോഴും ആരെ അറിയിക്കാതെ സ്വയം വെന്തു മീറുകയായിരുന്നു. ഇപ്പൊ തറവാട്ടിലോ വെള്ളിയെത്തിയിരിക്കണോ തന്തയില്ലാത്തവൻ. ഇനി വയ്യ, അമ്മാമ നിർബന്ധിച്ചോണ്ട വരില്ലായിരുന്നു. ഒക്കെ മനസ്സിലാവുണ്ട്, നീ അനാഥനല്ലാന്ന് അറിയണം. അതിനു വേണ്ടി അമ്മാമ അതറിഞ്ഞല്ലോ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു മതി, തൃപ്തിയായി. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ചിലപ്പോ എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, അത്ര അകലത്തില എന്റെ അച്ഛൻ. ഞാൻ പോയിക്കോട്ടെ അമ്മാമേ. നീ ഇത്രക്കേ ഉള്ളൂ? അച്ഛനെ എവിടെ ആയിരുന്നാലും അമ്മയുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് വീരവാദം മുഴക്കിയപ്പോ ഒരു യോദ്ധാവിനെ നിന്നിൽ ഞാൻ കണ്ടത്. അമ്മാമില്ലടാ നിന്റെ കൂടെ, തളരരുത്. ഒരു ദിവസം ഉണ്ടാവും രാമനാഥൻ മകനാണെന്ന് പയ്യാരത്ത് പത്മനാഭൻ നേരെ അറിയും. അദ്ദേഹം നിന്നെ വാരി പുണരും. ഇങ്ങനൊരു മകനെ കിട്ടിയില്ല, അദ്ദേഹം അഭിമാനിക്കും. നേരം വെളുക്കണേന് മുൻപ് കള്ളും കുടിച്ചു വന്ന് ഭാര്യ മക്കളെ അടിക്കുന്നു. നാണം ഉണ്ടോ തനിക്ക്? അത് കണ്ടു രസിക്കാൻ കൊറേ ആൾക്കാരും നോക്കു. ചുള്ളേ, നീ ഈ കാണിക്കുന്നത് വലിയ മിടുക്കായിട്ടൊന്നും നീ കരുതണ്ട. പെരുവഴിയിലിട്ട് ഭാര്യയും മക്കളെ അടിക്കുമ്പോ അത് നോക്കി നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ കാശന് ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്ക. കൊള്ളാമല്ലോ കാക്ഷി, എപ്പോഴും മുഴുകൊടിയ. ഇന്നലെ രാത്രി 12:05 വരെ